ஹாய், அஸ்ஸலாமு அலைக்கும். வெல்கம் பேக் டு மை சேனல். ഇന്നത്തെ നമ്മുടെ വീഡിയോ മത്തി വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. മത്തി വറ്റിച്ചത്, മത്തി വരട്ടിയത് എന്നൊക്കെ പറയും. ഇത് നമുക്ക് ചോറാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ അതെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ അധികം എണ്ണയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് അതിനായിട്ട് ഞാൻ മത്തി നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത്ര വലിയ മത്തിയൊന്നും അല്ല കേട്ടോ, ഒരു ഇടത്തരം സൈസായിട്ടുള്ള മത്തിയാണ്. വലിയ മത്തി നമുക്ക് വേണ്ട, ഇതുപോലെ വലിപ്പത്തിലെടുത്താൽ മതി. എന്നിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി അതൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതേ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം ഇതൊന്ന് മസാല പുരട്ടിയെടുക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ മത്തിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1.5 സ്പൂണാണ്, അത് പാകാവും. അപ്പോൾ ഇനി അതെല്ലാം നല്ല സ്പൈസി ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണോളൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ദാ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതൊരു 10 മിനിറ്റോളം നമുക്ക് എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കായിട്ടുള്ള ഒരു മസാലയും കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട്, പഴുത്ത പുളിയിട്ട. അപ്പോൾ ഇത് വേണം. പിന്നെ ഒരു തക്കാളി, ഒരു പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു 6-7 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. ഇത് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു മത്തി ഞാനൊരു 10 മിനിറ്റോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ മത്തിയിലൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ആ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേ അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മസാല പുരട്ടി എടുത്തിട്ടുള്ള ഈ ഒരു മത്തി ഉണ്ടല്ലോ, ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കരുത്. കുക്കറിൽ എത്രത്തോളം മത്തി നമുക്ക് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാൻ പറ്റും അത്രയും വെച്ച് കൊടുക്കുക. 1/2 കിലോ മത്തി കറക്റ്റാണ് കേട്ടോ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ മത്തി ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ചെറുതാവുമ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നല്ല നെയ്യുള്ള മത്തിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് നമുക്ക് 2 എന്നുള്ള 1 ടീസ്പൂണാക്കി കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അതേ ഫുള്ളായിട്ട് നമ്മളിതിങ്ങനെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പാത്രത്തിലുള്ള ബാക്കി മസാലയും കൂടി നന്നായിട്ട് എല്ലാം കൂടെ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മസാലയിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു മീന് വെന്ത് വരാനായിട്ട് കേട്ടോ. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല, വെള്ളപ്പം അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മേലേക്ക് ഇതേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇനിയിപ്പോൾ അധികം നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുത്താം. ഇനി ഇതേ കുക്കർ നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം വേണം തുറന്നു നോക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ കറക്റ്റ് വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ അതെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാനിതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ കുറച്ച് വെള്ളത്തോടെയാണ് നിങ്ങൾക്ക് കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതുപോലെ തിക്ക് ഗ്രേവി ആയിട്ട് വേണം നമുക്ക് ഈ ഒരു മത്തി വറ്റിച്ചത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു മത്തി കഴിക്കുന്നവർക്ക് വളരെയധികം ഇഷ്ടമാവുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കാനും മറക്കരുത്.
അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു.